നമസ്കാരം സർക്കാരിൻ്റെ ദൂർത്തൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് സ്വർണക്കടത്ത് കേസ് ഓർമ്മയുണ്ടോ എന്തൊരു ചോദ്യമായി ഇതെന്നല്ലേ ചോദിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ സമാനമായ സംഭവം വീണ്ടും നടക്കാൻ പോകുന്നു എന്നൊരു സൂചന ഞെട്ടിയോ ഞെട്ടണം കാരണം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു നിയമനവും സാധാരണ രീതിയിൽ നടക്കുന്നതാണെന്ന് വിചാരിക്കാൻ കഴിയുന്നതേയില്ല അതിനു മാത്രം കൃത്രിമ നിയമനങ്ങളാണ് നടക്കുന്നത് ഈ നിയമനങ്ങൾക്കെല്ലാം ശമ്പളം എന്നത് ഇഷ്ടക്കാർക്ക് വേണ്ടി വാരിക്കോരി നൽകുകയും ചെയ്യും അപ്പോഴും അരി ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങളും ക്ഷേമ പെൻഷനുകളും അടക്കമുള്ള അടിയന്തര ആവശ്യങ്ങളും നിറവേറ്റുന്നതിൽ വീഴ്ച മാത്രമാണുള്ളത് വീഴ്ചയ്ക്കൊപ്പം സർക്കാരിന്റെ ധൂർത്തും പാഴ്ചെലവുകളും സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ജനങ്ങളെ ഓരോ സൈഡിൽ നിന്നും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് പതിനോരായിരം കോടിയിൽ പരം രൂപ കുടിശിക കിട്ടാനുള്ള കരാറുകാരും മാസം ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങുന്ന ക്ഷേമ പെൻഷൻകാരും റേഷൻ വാങ്ങി വിശപ്പെടക്കുന്ന സാധാരണക്കാരും ഏറെ കഷ്ടത്തിലേക്ക് നീങ്ങുകയാണ് പക്ഷേ സർക്കാരിൻ്റെ കാര്യങ്ങൾ എല്ലാം അതിപ്പോൾ ആവശ്യമായാലും അനാവശ്യമായാലും ആവിഷായി നടന്നു പോകുന്നുണ്ട് മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസ് മൂടി പിടിപ്പിക്കാൻ എന്ന പേരിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ് ജനം പുറത്ത് പട്ടിണി കിടക്കുമ്പോൾ ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നത് ഇപ്പോഴിതാ വീണ്ടും അടുത്തത് മുഖ്യമന്ത്രിക്ക് നാല് ഐ ടി ഫെലോകളെ നിയമിക്കുകയാണ് ടാലന്റ് അടിസ്ഥാന സൗകര്യ വികസനവും നിക്ഷേപവും ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാർട്ടപ്പുകളും എസ് എംഇകളും എന്നീ മേഖലകളിലായിരിക്കും നിയമനം നിയമനം നടത്താൻ ടെക്നോ പാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കി കഴിഞ്ഞു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു ഐ ടി ഫെലോ ആണ് ഉണ്ടായിരുന്നത് സ്വർണക്കടത്ത് കേസ് വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതേ തുടർന്നായിരുന്നു അത് ഒഴിവാക്കിയത് മുൻപ് ഒഴിവാക്കിയ ആളിനെ വീണ്ടും നാല് ഐ ടി ഫെലോകളിൽ ഒരാളെ കൊണ്ടുവരാനാണ് ശ്രമമെന്നും ആരോപണമുണ്ട് ഐ ടി രംഗത്തേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിനായിരിക്കും ഈ മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഹൈ പവർ ഐ ടി കമ്മിറ്റിയെ സഹായിക്കുകയാണ് ഫെലോകളുടെ ചുമതല കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചാണ് ഫെലോകളെ നിയമിക്കുന്നതെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും ശമ്പളവും ആനുകൂല്യങ്ങളും മറ്റുമായി മാസം രണ്ടു ലക്ഷത്തോളം രൂപയാണ് ലഭിക്കുക എന്നാണ് സൂചന ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതും സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന ഐ ടി ഫെലോയെ കൂടെ വീണ്ടും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നതും ശ്രദ്ധിക്കണം സ്വർണ്ണക്കടത്ത് കേസ് ഉയർന്നു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നത് ഐ ടി വകുപ്പാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ഐ ടി സെക്രട്ടറി എന്നീ ഇരട്ട പദവികൾ ശിവശങ്കറാണ് വഹിച്ചിരുന്നത് അവിടെ നിന്നാണ് പിന്നീട് അങ്ങോട്ട് പലതിനും തുടക്കം കുറിച്ചതും രണ്ടായിരത്തി ഇരുപത് ജൂലൈ അഞ്ചിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മുപ്പത് കിലോ സ്വർണം പിടിക്കുന്നത് പതിനഞ്ച് കോടി രൂപ വിപണി മൂല്യമുള്ള ഈ സ്വർണം തിരുവനന്തപുരത്തെ യു എ ഇ കോൺസുലേറ്റിലേക്കുള്ള ബാഗിലായിരുന്നു വിദേശ രാജ്യങ്ങളുടെ ഓഫീസുകളിലേക്കുള്ള ബാഗുകൾക്ക് നയതന്ത്ര സുരക്ഷയുണ്ട് സാധാരണഗതിയിൽ ഇത്തരം ബാഗുകൾ കസ്റ്റംസുകാർ തുറന്ന് പരിശോധിക്കാറില്ല പക്ഷേ ഇവിടെ കൃത്യമായ വിവരമുണ്ടായിരുന്നു അതായത് നയതന്ത്ര ബാഗുകളുടെ മറവിൽ കടത്തുന്നത് സ്വർണമാണെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കസ്റ്റംസിന് സന്ദേശം എത്തിയിരുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെട്ട വിവാദങ്ങളായിരുന്നു കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത ഒരുപാട് നാടകങ്ങൾ അരങ്ങേറി ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ നടത്തിയ കുറ്റകൃത്യങ്ങൾ ഓരോ പുറത്തു വന്നുകൊണ്ടേയിരുന്നു ഇതെല്ലാം ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഐ ടി സെക്ഷനിൽ മാറ്റവുമായി വരുന്നത് ഏതായാലും കടത്തിൽ മുങ്ങി നിൽക്കുന്ന സർക്കാരിന് വീണ്ടും ഉത്തരവാദിത്തം കൂടുകയാണ് ഇതൊരു പക്ഷേ അടുത്ത സ്വപ്നയും ശിവശങ്കറും െല്ലാം വരാനുള്ള അടുത്ത വഴിയായിരിക്കും സ്വന്തം ജോലിയിൽ മുമ്പ് ആക്ഷേപം കേട്ടവരും അതിന്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്നവരും മടങ്ങി വരാനുള്ള സമയമായിരിക്കും ഒരുപക്ഷേ ഇത് കാരണം ആക്ഷേപങ്ങളുടെ നടുവിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ആക്ഷേപങ്ങൾ ഏറ്റ കുളിര് മാറിയവർ ഉണ്ടായിരിക്കുമ്പോഴാണ് ഒരു രസം അവർക്കിടയിൽ ഒറ്റക്കെട്ടായി പൊരുതാനുള്ള ഐക്യബോധത്തിന്റെ അന്തർധാരകൾ അന്നേരം സജീവമാകും നന്ദി